ശ്രീ നജീബ് കാന്തപുരം, ഈ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു വലിയ സവിശേഷതയാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഇത്തരം ദേശീയ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ നിയമസഭ ഒരേ ശബ്ദം എന്ന നിലയ്ക്ക് നിന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പുതിയ മന്ത്രിസഭ പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അത്തരമൊരു നിലപാട് എടുക്കേണ്ടി വരുന്നു എന്നതും പ്രസക്തമാണ്. അവിടെയാണ് നിങ്ങളെല്ലാവരും യോജിച്ചു നിന്നത്. ചില ഭേദഗതികൾ കൂടി പല അംഗങ്ങളിൽ നിന്ന് വന്നു എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നജീബിൻ്റെ ആദ്യ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? സി ശരത്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേരളത്തിന് മൂക്കിന് തോണ്ടിയതിന് സമാനമാണ്. കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് സാംസ്കാരികമായും ഭാഷാപരമായും അതിലേറെ മനുഷ്യവാസത്തെ ഒരു ആവാസ സംവിധാനം തന്നെ മലയാളത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തെ തന്നെ തൊട്ടതിന് തുല്യമാണ് ഈ ഒരു സാംസ്കാരികമായ ഒരു ആക്രമണം കൂടി നടന്നത് എന്ന് ആദ്യമായിട്ട് നമ്മൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നിയമസഭയ്ക്ക്, കേരളത്തിന്, മലയാളികൾക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നു, ഈ നിയമസഭയ്ക്കകത്തേക്ക് ഒരു സംഘപരിവാറിനെ കടത്താതിരിക്കാൻ മാത്രം ജാഗ്രത പുലർത്തിയ ജനതയാണ് മലയാളി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ രാജ്യമാകെ ഈ ഒരു വിഷ കാറ്റാഞ്ഞു വീശുമ്പോഴും മലയാളി കാണിച്ച ഒരു ഉന്നതമായ രാഷ്ട്രീയ ബോധത്തെ നമുക്ക് ഈ സമയത്ത് അംഗീകരിക്കാനും അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഓരോ സൂചനകളിലെ തുടർച്ചയാണ്. വിജിനിവിടെ പറഞ്ഞത് വളരെ കൃത്യമായി ഞാനും പിന്തുണക്കുകയാണ്. കാരണം ഇതിൽ ഞങ്ങളൊക്കെ ഒരേ നിലപാട് കൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ എല്ലാവരും ഒരുമിച്ച് ഈ പ്രമേയത്തെ ഉൾക്കൊണ്ടത്. മാത്രമല്ല, അതിൻ്റെ വളരെ പോസിറ്റീവായി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനും അദ്ദേഹം തയ്യാറായി എന്നതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ കൃത്യമായ ധാരണകളും അതുപോലെ ഈ സംഘപരിവാറിൻ്റെ ഭീഷണിക്കെതിരായിട്ട് കടുപ്പിച്ച് പറയേണ്ട സമയത്തെ ഓർമ്മിപ്പിച്ചതും അദ്ദേഹം ഗൗരവമായി എടുത്തു എന്നതിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധത തീർച്ചയായിട്ടും ഒരു പ്രതിരോധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കശ്മീരിൽ തുടങ്ങി ലക്ഷദ്വീപിലേക്കെത്തി കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു ഫാഷിസത്തിൻ്റെ കടന്നുകയറ്റത്തെ ഇന്ന് നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതൊരു വലിയ വിപൽക്കരമായ അപകടമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റ കാര്യം കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഇക്കാര്യത്തിൽ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിൻ്റെ പൊതുശത്രു എന്ന് പറയുന്നത് RSS ആണെന്ന തിരിച്ചറിവാണ്. അതെല്ലാവർക്കും ഉണ്ടാകണം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകണം. നമ്മൾ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ജയങ്ങൾക്കോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില സൗകര്യങ്ങൾക്കോ വേണ്ടി ഈ വലിയ ആശയത്തെ അടിയറവ് വെക്കാൻ ഒരാളും തയ്യാറാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.